ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് ആദ്യ കുട്ടൻ്റെ കൃഷ്ണൻ്റെ വേഷമൊക്കെ കെട്ടിച്ച് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ. നമ്മൾ ജസ്റ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് രണ്ട് ഫോട്ടോ എടുക്കാനാണ് പ്ലാൻ. അപ്പോൾ ആദ്യ കുട്ടനെ ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ആദ്യ കുട്ടൻ ഉറങ്ങാൻ നല്ല ലേറ്റായി. ഇപ്പോൾ ഏകദേശം 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് 6:30 ആകുമ്പോഴത്തേക്കിന് വീട്ടിൽ നിന്ന് ഇറങ്ങാനാണ് പ്ലാൻ. അപ്പം ഞാൻ ആദ്യക്കുട്ടനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങുന്ന സമയത്തെ ആദ്യക്കുട്ടനെ ഒരുക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലാത്ത സമയത്ത് ആദ്യക്കുട്ടൻ ഭയങ്കര അടങ്ങേറായിരിക്കും. അപ്പം ഞാൻ ഈ വരയ്ക്കുന്ന കൂട്ടത്തിലും ആദ്യക്കുട്ടൻ്റെ ഇടയ്ക്ക് അനങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് ആദ്യക്കുട്ടൻ്റെ പിരിയം വരച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതുവരെ ആദ്യക്കുട്ടൻ്റെ കണ്ണിൽ കരി എഴുതിയിട്ടില്ല. എനിക്കാണെങ്കിൽ കണ്ണിൽ കരി എഴുതി കാണാനും താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ കണ്ണിലൊരു പരിപാടികളും ചെയ്യാറില്ല. അതുകൊണ്ട് കൺമഷി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതൊന്നുമല്ല, വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കണ്ണിലോട്ട് വെറുതെ അത് ആക്കണ്ടെന്ന് കരുതി ഞാനിതുവരെ കണ്ണിൽ എഴുതിയിട്ടില്ല. അപ്പം ഞാൻ ആദ്യക്കുട്ടൻ്റെ പിരികമൊക്കെ വരച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യക്കുട്ടൻ്റെ രണ്ട് പിരികവും ഞാൻ വരച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് 2-3 വട്ടം തന്നെ അനങ്ങിയെന്നേ ഉള്ളൂ, അല്ലാതെ ആദ്യക്കുട്ടൻ നല്ല ഉറക്കത്തിലാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ആദ്യക്കുട്ടൻ്റെ പൊട്ടുതൊടിയിലാണ്. പൊട്ടുതൊടിയിൽ ഞാനാണെങ്കിൽ നാട്ടിൽ പോയപ്പം മറ്റേ പല കളറിലെ പൊട്ടില്ലേ, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ആ ലിക്വിഡ് ടൈപ്പ്. അപ്പോൾ അത് വെച്ചിട്ട് ഗോപിക്കുറി തൊടാവനാണ് പ്ലാന്, കൃഷ്ണൻ്റെ പോലത്തെ. അപ്പം ഞാൻ റെഡ് കളറാണ് നോക്കിയപ്പോൾ അന്ന് അടുക്കത്തെ കളറായിരുന്നു റെഡ് കളർ. അപ്പം ഞാൻ അതൊക്കെ എടുത്തിട്ട് ഇനി ഗോപിപ്പൊട്ട് തൊടാൻ പോവാണ്. അപ്പോൾ റെഡ് കളർ കൊണ്ട് ആ ചന്ദ്രക്കല പോലത്തെ ആ യു ഷേപ്പ് വരച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു വൈറ്റ് കളർ വര വന്നിട്ട് താഴെ ഒരു വൈറ്റ് ഡോട്ട് വിടാനാണ് എൻ്റെ ഒരു പ്ലാന്. മടിയിൽ കിടത്തി വരയ്ക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഇടയ്ക്ക് ഇങ്ങനെ ചരിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ശംചേട്ടൻ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ചരിയുന്നുണ്ട് അവിടെ കറക്റ്റാക്കാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് ഓക്കെ ആക്കി, ഒരുവിധമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ വൈറ്റ് കളറ്, ആ വൈറ്റ് കളർ എടുത്തിട്ട് ഇനി നടുക്കൊരു വര ഇടുക, പിന്നെ താഴെ ഒരു കുത്തിടുക, അത്ര ഉള്ളായിരുന്നു പരിപാടി. അപ്പോൾ ആ ചന്ദ്രക്കലയൊക്കെ കഴിഞ്ഞിട്ട് നടുക്കത്തെ ആ വരയും വെള്ള വരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യക്കുട്ടൻ്റെ പിരികം ഒന്ന് ഉണങ്ങണം, കാരണം കരി ആയതുകൊണ്ട് അവൾ കുറച്ച് കഴിഞ്ഞ് തിരുമുന്ന സമയത്ത് ഇതെല്ലാം സ്പ്രെഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പൗഡർ വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പൗഡറൊക്കെ ഇട്ട് ഏകദേശം തുടച്ചൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കണ്ണിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഓരോ പൂ വരയ്ക്കാം എന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ പൂ വരച്ച് വന്നപ്പോൾ പൂ നന്നായിട്ടൊന്ന് പാളിപ്പോയി, പിന്നെ ഞാനത് തുടച്ചു. തുടച്ചിട്ട് പിന്നെയും ഞാൻ വരച്ചു. അങ്ങനെ ലാസ്റ്റ് ഞാൻ രണ്ട് സൈഡിലും പൂവൊക്കെ രണ്ടാമത് വീണ്ടും വരച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഡോട്ടായിരുന്നു റെഡ് ഇട്ടത്. അപ്പം ചെറിയ ഡോട്ട് ഇട്ടപ്പോൾ അതേ സെയിം സൈസിൽ തന്നെ വൈറ്റും ചുറ്റിനും വന്നപ്പം ഒരു രസമില്ലായിരുന്നു. അപ്പം ഞാനത് മായച്ചിട്ട് ഇപ്പം വലിയ റെഡ് ഡോട്ട് ഇട്ടിട്ട് അതിൻ്റെ ചുറ്റിനും കുഞ്ഞ് വൈറ്റ് ഡോട്ട് വരുന്ന രീതിയിലിട്ട് അത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യക്കുട്ടൻ്റെ മുഖത്തിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഞാൻ പെട്ടെന്ന് മുടിയും കിട്ടി. ആദ്യക്കുട്ടൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്കിനും ഞാൻ ഡ്രസ്സെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാലയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ വാങ്ങിയിട്ട് വന്നായിരുന്നത് വിഷുവിന് ഒരുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിഷുവിന് ഈ ഡ്രസ്സിൽ ഓൾറെഡി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ വെച്ച് തന്നെ. അപ്പോൾ ഇതാണ് ആദ്യക്കുട്ടൻ്റെ ഫൈനൽ ലുക്ക്. ഇനി അവിടെ ചെന്നിട്ട് ആദ്യക്കുട്ടൻ്റെ തലയിൽ മയിൽപ്പീനും വെച്ച് കൊടുക്കണം, കയ്യിൽ പുല്ലാങ്കോലും കൊടുക്കണം. ഈ പരിപാടിയും കൂടെ ഉള്ളു. അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലും നല്ല മൂഡിലുമാണ്. അപ്പം ഞങ്ങൾ ദാണ്ട സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. സ്റ്റുഡിയോയിലെ ചേട്ടൻ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ അമ്മച്ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഫ്ലൂട്ടൊക്കെ എടുത്ത് കൈ കൊടുക്കുകയാണ്. ആദ്യക്കുട്ടി അതൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് ഓടുകയാണ്. നമ്മളിന്ന് ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബഹ്റൈനിലെ അക്വില സ്റ്റുഡിയോയിലാണ്. ഫോട്ടോ എടുക്കുന്നത് ഷമിത്തേട്ടനാണ്. നമ്മൾ സ്ഥിരം ഫോട്ടോ എടുക്കാറുള്ള ഈ ചേട്ടൻ്റെ അടുത്ത് തന്നെയാണ്. ആദ്യക്കുട്ടൻ്റെ ബർത്ത്ഡേ വ്ളോഗൊക്കെ കണ്ടവർക്കറിയാം ഈ ചേട്ടൻ തന്നെയാണ് നമ്മുടെ സ്ഥിരം ഫോട്ടോസൊക്കെ എടുക്കാറ്. അപ്പോൾ ഷമിത്തേട്ടനാണ് ആദ്യക്കുട്ടൻ്റെ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യക്കുട്ടന് കണ്ണാടിയൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അതൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേന് ആദ്യമൂട്ടൻ ഭയങ്കര സന്തോഷമാണ്. ആദ്യക്കുട്ടൻ ഭയങ്കര ഡാൻസും കളിയൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം ആദ്യക്കുട്ടൻ്റെ ഫോട്ടോ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ആദ്യക്കുട്ടൻ നൈസായിട്ട് നിന്ന് അത്യാവശ്യം പോസുകളൊക്കെ അവൾ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇറങ്ങി ഓടും. പിന്നെ ഇനി കണ്ണൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട് കണ്ണൻ. അപ്പം കണ്ണൻ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യക്കുട്ടൻ അവിടെ കിടന്ന് ഭയങ്കര കുറുമ്പൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും കൃഷ്ണൻ്റെ കുറുമ്പുകളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യക്കുട്ടൻ. ഉജയനാണെങ്കിൽ ആദ്യക്കുട്ടനെ സമാധാനിപ്പിക്കാനുള്ള പരിപാടികളൊക്കെ അവിടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കേൾക്കും, കുറേയൊന്നും കേൾക്കത്തില്ല. കുറേയൊക്കെ ആദ്യക്കുട്ടൻ ഇങ്ങനെ ഇരുന്ന് കൊടുക്കും. അങ്ങനെ കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ ആദ്യക്കുട്ടൻ നല്ല അടങ്ങേറായി. അപ്പോൾ അവിടെ കണ്ണൻ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ണൻ തന്നെ ഓരോരു പോസൊക്കെ ഇട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. കണ്ണൻ്റെ ഫോട്ടോ എടുക്കാൻ ടൈം എടുക്കുന്നത് കൊണ്ട് ഞങ്ങൾ ആദ്യക്കുട്ടൻ ഇച്ചിരി അടങ്ങേറായിട്ടുണ്ട്. അപ്പോൾ ആദ്യക്കുട്ടനെ കാറിൽ കൊണ്ടുപോയി ഇരുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യക്കുട്ടൻ്റെ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ. എല്ലാവർക്കും ഞങ്ങളുടെ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. Thank you.
ബൈ.